നമസ്കാരം. നമ്മൾ ചില ഹോളിവുഡ് സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ വമ്പൻ നീളമുള്ള ചില ട്രെയിനുകളൊക്കെ കാണാറുണ്ട്. എന്നാൽ ഇത്തരം ട്രെയിനുകളൊക്കെ നമ്മുടെ രാജ്യത്ത് എന്ന് വരുമെന്നോ എപ്പോഴെങ്കിലും വരുമെന്നോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതാ നമ്മുടെ രാജ്യത്ത് 3.5 കിലോമീറ്റർ നീളമുള്ള ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഈ 3.5 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ സ്വന്തം ട്രെയിനാണ്. ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള തീവണ്ടിയല്ല, ഇത് ചരക്ക് തീവണ്ടിയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് 3.5 കിലോമീറ്ററോളം നീളമുണ്ട്, 6 എഞ്ചിനുകളുണ്ട്, 295 വാഹനങ്ങളാണ്. 295 എണ്ണം. ഇത് 27,000 ടൺ കൽക്കരിയും വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അത് ഓട്ടം നടത്തി. സ്ഥലം ഛത്തീസ്ഗഡാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോത്താരി റോഡെന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ ചില ചരക്ക് തീവണ്ടികളൊക്കെ പോകാറുണ്ട്, 50ഉം 60ഉം ബോഗിയൊക്കെയുള്ള. അത് തന്നെ ചിലപ്പം പതുക്കെ പോകുന്ന സമയത്ത് നമ്മൾ എണ്ണാൻ നോക്കാറുണ്ട്, അതൊക്കെ തന്നെ എത്ര നേരമാണ് എടുക്കുന്നത്. അപ്പോഴാണ് നോക്കൂ, 295 വാഹനങ്ങളുള്ള 3.5 കിലോമീറ്റർ നീളമുള്ള പട്ടുകൂറ്റൻ പുത്തൻ ട്രെയിനാണ്. അതിൻ്റെ നിറം തന്നെ കണ്ടാൽ നമുക്കറിയാം. ഇതിനി നമ്മുടെ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇത് വാർത്ത ചിലരൊക്കെ വാർത്ത കൊടുത്തു എന്ന് തോന്നും. ഇന്ത്യക്കാരെന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവും തന്നെയാണ്. 3.5 കിലോമീറ്റർ നീളമുള്ള ഇത്രയേറെ 27,000 ടൺ കൽക്കരിയും വഹിച്ചുകൊണ്ട്. ഒരു സമയത്ത് ഓർമ്മയുണ്ടോ, കൽക്കരി ക്ഷാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൽക്കരി കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ വിവാദമൊക്കെ ആക്കാൻ നോക്കിയതാണ്. ഇനി 4 ദിവസത്തേക്കുള്ള കൽക്കരിയേ ഉള്ളൂ, 3 ദിവസത്തേക്കുള്ള കൽക്കരിയേ ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി. ഇത്തരം ചില ഗതാഗത സംവിധാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും മേലിലുണ്ടാവില്ല, ഇതുവരെ ഉണ്ടായില്ല, മേലിലും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.